സൗരോർജം. രചന തേവന്നൂർ ഈശ്വരൻ നമ്പൂതിരി. വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസം ഒന്ന് ഓർത്തു നോക്കുക, അല്ലെങ്കിൽ ഒരു മണിക്കൂറായാലും മതി. നമ്മുടെ എന്തെല്ലാം പ്രവൃത്തികളെ അത് ബാധിക്കും. തടസ്സമില്ലാതെ ഇന്ന് നമുക്ക് വൈദ്യുതി കിട്ടുന്നുണ്ട്. വളരെയധികം മാറ്റം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വന്നിട്ടുണ്ട്. പിന്നെ വൈദ്യുത ചാർജ് താങ്ങാനാവാത്ത വിധം കൂടിക്കൊണ്ടിരിക്കുന്നു. വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. എന്നാൽ സ്വന്തമായി അല്പം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലോ? അപ്പോൾ ഒന്നാമതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് സാമ്പത്തിക വശമാണ്. നമുക്ക് താങ്ങാവുന്ന വിധം ഒന്ന് തരപ്പെടുമോ എന്ന് ചിന്തിക്കാം. പ്രകൃതിക്ക് ശല്യമുണ്ടാക്കാതെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പല രീതികളും ഇന്നുണ്ട്. കാറ്റിൽ നിന്നും വൈദ്യുതി, അതായത് വിൻഡ് മിൽ. നല്ല കാറ്റുള്ള സ്ഥലം, ഏതാണ്ട് ഇടതടവില്ലാതെ കാറ്റ് കിട്ടണം. ഒരു ഫാൻ പോലെ ഒരു ഉപകരണം, അതിൻ്റെ ഇലകൾ കാറ്റിൽ കറങ്ങും. ആ ചലനം വൈദ്യുതിയാക്കി മാറ്റുന്നു. കേരളത്തിലെ രാമക്കൽമേട്ടിലും തമിഴ്നാട്ടിലെ ആരുവാമൊഴിയിലും ഇവ നന്നായി പ്രവർത്തിക്കുന്നു. പിന്നെ മറ്റൊന്ന് സോളാർ പാനൽ സിസ്റ്റമാണ്. സൂര്യപ്രകാശം തട്ടുന്ന വിധത്തിൽ ഈ പാനൽ ബോർഡുകളെ വയ്ക്കുന്നു. അത് വാട്ട് കണക്കിൽ പല വലുപ്പത്തിൽ കിട്ടും. ഇതിനോടൊപ്പം മറ്റു ചില ഉപകരണങ്ങളും വേണം. പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന DCA, അതായത് ഡയറക്റ്റ് കറണ്ടിനെ 12 വോൾട്ടെന്നോ 24 വോൾട്ടെന്നോ നിയന്ത്രിച്ച് എടുക്കാൻ ഒരു വോൾട്ടേജ് കൺട്രോളർ വേണം. അടുത്ത ഉപകരണം സോളാർ ഇൻവെർട്ടറാണ്. ഇത് DCA AC മാറ്റുന്നു. കൂടാതെ ബാറ്ററികളെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഇല്ലാത്ത നേരങ്ങളിൽ ഈ ബാറ്ററി ചാർജ് AC മാറ്റി വീട്ടാവശ്യത്തിന് തരികയും ചെയ്യുന്നു. ഇതാണ് സോളാർ സിസ്റ്റം. പിന്നെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെ ഓഫ് ഗ്രിഡ് എന്ന് പറയും. ഈ കറണ്ട് നാം എടുക്കാതെ നേരിട്ട് KSEBക്ക് നൽകാം. അപ്പോൾ ബാറ്ററി ഒഴിവാക്കാം. പക്ഷേ ലൈനിൽ കറണ്ട് ഉള്ളപ്പോഴേ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാകൂ. ഇത് ഓൺ ഗ്രിഡ് രീതി. മൂന്നാമതൊന്നുകൂടിയുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യുകയും KSEBക്ക് കറണ്ട് വിൽക്കുകയും ചെയ്യാം. ഇനിയുള്ള കാലം ഡാമുകൾ കെട്ടി ഭൂമിയെ നശിപ്പിക്കുന്നതല്ല, വിനാശകരമായ അണുനിലയങ്ങളുടേതുമല്ല. വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും വീടുകളോട് ചേർന്ന് ഇത്തരം സോളാർ പാനൽ സിസ്റ്റം കാണാം. ഞാൻ ഈയിടെ 1 KV ഒരു സോളാർ സിസ്റ്റം ഫിറ്റ് ചെയ്തു. പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കി വരുന്നത് അത് ശരാശരി 4 യൂണിറ്റ് എങ്കിലും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. വീട്ടാവശ്യത്തിന് 7 യൂണിറ്റോളം വേണ്ടി വരാറുണ്ട്. പമ്പ് സെറ്റ്, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ തുടങ്ങിയ കറണ്ട് കൂടുതൽ ആവശ്യമുള്ളതും കുറച്ചു സമയം മാത്രം പ്രവർത്തിപ്പിക്കുന്നതുമായ ഉപകരണങ്ങൾ KSEB ലൈനിൽ പ്രവർത്തിപ്പിക്കുന്നു. വീട്ടിലുള്ള ഫാൻ, ലൈറ്റ്, TV തുടങ്ങിയ ഉപകരണങ്ങൾ സോളാർ എനർജിയിൽ 24 മണിക്കൂറും സുഖമായി പ്രവർത്തിക്കുന്നു. എല്ലാ ഉപകരണങ്ങളും ഇവയിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ താൽപ്പര്യമെങ്കിൽ കൂടുതലായി സോളാർ പാനലുകളും ബാറ്ററികളും ഇൻവെർട്ടറും വയ്ക്കേണ്ടി വരും. സ്വയം പര്യാപ്തമായ ഒരു വൈദ്യുത നിലയം ഇത്തരത്തിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതേയുള്ളൂ. നന്ദി.